അസ്സലാമലൈക്കും. ഒരു വ്യക്തി ആകാശം വ്യത്യസ്തമായ രൂപത്തിലൊക്കെ സ്വപ്നം കാണുന്നത് അതിൻ്റെയൊക്കെ വ്യാഖ്യാനം എന്താണെന്ന് നമുക്ക് കുറച്ച് വിശദമായി തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു വ്യക്തി താൻ ആകാശത്താണെന്ന് ഏതെങ്കിലും ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ യാത്ര ചെയ്യുകയും ഇഹലോകത്ത് അവൻ്റെ അന്തസ്സും ആഭിജാത്യവും വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി താൻ ഒരു അന്തരീക്ഷത്തിലൂടെ പറക്കുകയാണ് എന്ന് സ്വപ്നം കണ്ടാൽ അത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം ഒരു യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ധാരാളം നിഅമത്തുകളും ബർക്കത്തുകളും എത്തിച്ചേരുമെന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി പറന്നുപോയി ഒടുവിൽ ആകാശത്ത് എത്തിച്ചേർന്നു എന്നാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് നഷ്ടവും അതുപോലെ തന്നെ വിഷമങ്ങളും എത്തിച്ചേരും എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ഇനി ഒരു വ്യക്തി താൻ ഭൂമിയിൽ വരില്ല എന്ന് ഉദ്ദേശത്തോടെ ആകാശത്തേക്ക് പറന്നുപോയി ആ രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഇങ്ങനെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിന് രാജത്വവും മഹത്വവും ലഭിക്കുകയും വലിയ പ്രവൃത്തികൾ ഇദ്ദേഹം ചെയ്യുകയും ചെയ്യും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി ആകാശത്ത് നിന്ന് ബാങ്കിൻ്റെയോ മറ്റും ശബ്ദങ്ങൾ കേൾക്കുകയാണ് ഈ രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിക്ക് ധാരാളം നന്മകൾ വന്നു ചേരുമെന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സുരക്ഷയുണ്ടാകുമെന്നുമൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി കാണുകയാണ് താൻ ആകാശത്ത് നിന്നും പക്ഷി തന്നോട് സംസാരിക്കുകയാണ്. അദ്ദേഹം ആകാശത്ത് നിൽക്കുന്ന സമയത്ത് പക്ഷികൾ തന്നോട് സംസാരിക്കുകയാണ്. ഈ രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് നല്ല സന്തോഷവും അതുപോലെ തന്നെ അദ്ദേഹം ഒരു നല്ല സംതൃപ്തിയുള്ള ഒരാളാകുമെന്നുമൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുന്നത് പോലെ താൻ ആകാശത്ത് കെട്ടിടം നിർമ്മിക്കുകയാണെന്ന് സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ വ്യക്തി താൻ ഭൂമിയിൽ ഒരു വീട് നിർമ്മിക്കുന്നത് പോലെ കല്ലും മണ്ണും സിമൻറ്റും ഉപയോഗിച്ച് ഭൂമിയിലെ പോലെ തന്നെയാണ് ആകാശത്ത് ഒരു വീട് നിർമ്മിക്കുന്നത്. ഈ രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം വഞ്ചിതനാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി ആകാശത്ത് നിന്നും മഴ വർഷിക്കുന്നത് പോലെ തേൻ വർഷിക്കുന്നതായി സ്വപ്നം കണ്ടു. ഈ രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ അത് ജനങ്ങൾക്ക് ഹൈറും നിഅമത്തും ഗനീമത്തും ലഭിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി ആകാശത്ത് നിന്നും മണ്ണും അതുപോലെ മണലും വർഷിക്കുന്നതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഇത് കുറച്ചാണ് വർഷിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഗുണവും ഇനി ഒരുപാടാണ് ഇത് വർഷിക്കുന്നതായി സ്വപ്നം കാണുന്നത് എങ്കിൽ അത് ഇദ്ദേഹത്തിന് ദോഷവുമായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി ആകാശത്ത് നിന്നും തേളും പാമ്പും അതുപോലെ തന്നെ കല്ലും ഒക്കെ വർഷിക്കുന്നതായാണ് സ്വപ്നം കാണുന്നത്. ഈ രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ആ രാജ്യത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി അദ്ദേഹം തന്നെത്താൻ ഒരു ആകാശത്ത് സ്വയം തൂങ്ങിക്കിടക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പദവി ഉയരും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി താൻ ഏഴാം ആകാശത്ത് തനിക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥലത്ത് പോയി അതുപോലെ തന്നെ താഴെ ഇറങ്ങിയിട്ടില്ല ഇങ്ങനെയാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം അടുത്തിരിക്കുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം അവസാനം നന്നായിരിക്കുമെന്നുമൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി താൻ ഒരുപാട് ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോയി താഴെ ഇറങ്ങി എന്ന രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ സ്വപ്നം കണ്ട വ്യക്തി മതഭക്തിയുള്ള ആളായിത്തീരുമെന്നും അതുപോലെ തന്നെ സർവസംഘ പരിത്യാഗിയായി മാറും എന്നും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി സ്വപ്നം കാണുന്നവൻ നല്ലവനോ സൽവൃത്തനോ അല്ലെങ്കിൽ അദ്ദേഹം കുറ്റങ്ങളിൽ ഖേദിച്ചു മടങ്ങുകയോ അല്ലെങ്കിൽ അദ്ദേഹം നശിക്കുകയോ ചെയ്യും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി താൻ ആകാശത്ത് നിന്നും ഭൂമിയിൽ ഇറങ്ങിയതായി സ്വപ്നം കണ്ടാൽ ഇദ്ദേഹം ദുഃഖങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടുമൊക്കെ നാശത്തിൻ്റെ വക്കോളം എത്തുമെന്നും എന്നാൽ പിന്നീട് ഇതൊക്കെ മാറി അദ്ദേഹം നല്ല ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്നും ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി താൻ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കുബ്ബയോ അതല്ലെങ്കിൽ കൊട്ടാരമോ പോലെയുള്ള കല്ലിൻ്റെയും ഇഷ്ടികയുടെയും അല്ലാത്ത കെട്ടിടം സ്വപ്നം കണ്ടാൽ
ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തി അറിവിലും പ്രവൃത്തിയിലുമൊക്കെ വഞ്ചിതനായിത്തീരും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി താൻ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടതായ സ്വപ്നം കണ്ടാൽ ആ വർഷം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നും അതുപോലെ തന്നെ ധാരാളം മഴ കിട്ടുമെന്നും വെള്ളം ഇഷ്ടം പോലെ ഉണ്ടാകുമെന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി ആകാശം പച്ച പിടിച്ചതായി സ്വപ്നം കണ്ടാൽ ആ രാജ്യത്ത് ഗുണവും നേട്ടവും സുരക്ഷിതത്വവും ഉണ്ടാവും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ആകാശം വെളുത്തതായിട്ട് സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ആ സ്ഥലത്ത് ദുഃഖവും രോഗവുമാണ് ഉണ്ടാവുക എന്നാണ്. ഇനി ആകാശം ചുവന്നതായി സ്വപ്നം കണ്ടാൽ ആ രാജ്യത്ത് യുദ്ധവും രക്തച്ചൊരിച്ചിലും ഉണ്ടാവും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ആകാശം കറുത്തതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ആ രാജ്യത്ത് കുഴപ്പവും കലാപവും നടമാടും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി ആകാശം സാധാരണയിൽ കൂടുതൽ പ്രകാശമായി ആ രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് മതപരമായ കാര്യങ്ങളിൽ വെളിച്ചം ലഭിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ വ്യക്തി അതിനു സമാനമായി ആകാശ കവാടം തുറക്കപ്പെട്ടതായി സ്വപ്നം കണ്ടു. ഇങ്ങനെയാണ് കാണുന്നത് എങ്കിൽ അദ്ദേഹത്തിന് നന്മയുടെയും ആഹാരത്തിൻ്റെയും വാതിലുകൾ തുറക്കപ്പെടും അദ്ദേഹത്തിന് വേണ്ടിയെന്നും അതുപോലെ തന്നെ അദ്ദേഹം പണ്ഡിതനും യുക്തിചിന്തകനുമാകുമെന്നും ഇനി അദ്ദേഹം കാരണം ധാരാളം ആളുകൾക്ക് ആഹാരം ലഭിക്കുമെന്നും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി ആകാശത്തിൽ തൂണുകൾ പോലെയുള്ള ചുവന്ന അടയാളങ്ങൾ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം ആ സ്ഥലത്ത് സൽവൃത്തരായ ആളുകൾക്ക് സഹായവും പിൻബലവും ലഭിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി താൻ ആകാശത്തെ പൂജിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം വഴിപിഴച്ചവനും മതബോധമില്ലാത്തവനും ആയിത്തീരും എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ഇനി ഒരു വ്യക്തി സ്വപ്നത്തിൽ അദ്ദേഹം ഒന്നാം ആകാശത്ത് ഉള്ളതായി സ്വപ്നം കാണുകയാണ്. ഇങ്ങനെയാണ് കാണുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാം ആകാശത്തിൽ താനുള്ളതായി സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിന് അറിവും വിജ്ഞാനവും ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഇദ്ദേഹം മൂന്നാം ആകാശത്താണ് ഉള്ളത് എന്ന് സ്വപ്നത്തിൽ കാണുകയാണ് എങ്കിൽ ഇദ്ദേഹത്തിന് ഐഹിക ജീവിതത്തിൽ അന്തസ്സും പുരോഗതിയും ലഭിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഇദ്ദേഹം നാലാം ആകാശത്ത് നിൽക്കുന്നതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ രാജാവിൻ്റെ സൗഹൃദവും സാമീപ്യവും ഇദ്ദേഹം സമ്പാദിച്ചവനാകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഇദ്ദേഹം അഞ്ചാമത്തെ ആകാശത്ത് നിൽക്കുന്നതായി അവിടെയുള്ളതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭീതിയും ഭയവും പേടിയുമെല്ലാം ഇദ്ദേഹം സമ്പാദിക്കും, അങ്ങനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ആറാം ആകാശത്ത് ഇദ്ദേഹം ഉള്ളതായി സ്വപ്നം കാണുകയാണ്. ഇങ്ങനെയാണ് കാണുന്നത് എങ്കിൽ അദ്ദേഹം ആഹാരവും അതുപോലെ തന്നെ സമ്പത്തും നന്മയും നേടും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി സ്വപ്നത്തിൽ ഒരാൾ താൻ ഒന്നാം ആകാശത്ത് നിൽക്കുന്നതായും എന്നാൽ അതിൻ്റെ വാതിൽ അടഞ്ഞു കിടപ്പാണെന്നും സ്വപ്നം കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഏതോ ഒരു മഹാപുരുഷൻ കാരണം നിന്നുപോകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി തല താഴെ കുനിച്ചിരിക്കുകയാണെന്നും ആകാശത്തേക്ക് ദൃഷ്ടി അയക്കാൻ കഴിയില്ലെന്നും ഒരാൾ സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഒരു വലിയ മനുഷ്യനെ കാണുന്നതിൽ നിന്നും അദ്ദേഹത്തിന് അകൽച്ച വരാൻ, അദ്ദേഹത്തിന് അവിടെ നിന്നും അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്, കാണാൻ സാധിക്കില്ല എന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്ന് തൻ്റെ അടുത്തുകൂടി കടന്നു പോകുകയാണെന്ന് ഒരു വ്യക്തി സ്വപ്നം കണ്ടാൽ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനത്തിൻ്റെയും തത്വജ്ഞാനത്തിൻ്റെയും കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആകാശത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. കുറച്ച് വീഡിയോ കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വേഗതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതായോ അല്ലെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലോ കാണുന്ന സ്വപ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.